ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോമസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ അസ്മ ഹിലാൽ. കുറേ നാളായി എൻ്റെ വീഡിയോ ഇട്ടിട്ട്, കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ചോക്ലേറ്റിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ചോക്ലേറ്റ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഡയറി മിൽക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം ബട്ടറൂടിയും ചേർത്ത് ഡബിൾ ബോയിലിങ്ങിലൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. പടിയിലത്തെ വെള്ളം തിളക്കുമ്പോൾ ഇതിലത്തെ ചോക്ലേറ്റൊക്കെ നല്ലതുപോലെ മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പോൾ ഇതിലെ ചോക്ലേറ്റും ബട്ടറൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി എഗ്ഗ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ ബൗളിലേക്ക് 1 കപ്പ് അതായത് 120 ഗ്രാം പഞ്ചസാരയും 3 മുട്ടയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഇതുപോലെ ഓരോന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലത്തെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ തരിതരി ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ 3 മുട്ടയും ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലത്തെ എഗ്ഗൊക്കെ നല്ലതുപോലെ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കൂടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലെ ചോക്ലേറ്റും എഗ്ഗൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ 1 കപ്പ് അതായത് 120 ഗ്രാം മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ വല്ല കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ ഒട്ടും കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. അങ്ങനെ നമ്മുടെ ബ്രൗണിയിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ബാറ്റർ മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ടീസ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചിലെ വെച്ച് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കൂടുതൽ ചോക്ലേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. ഇനി ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 150 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുന്നേ എൻ്റെ കേക്ക് റെസിപ്പിയിൽ ഞാൻ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്ന മെത്തേഡൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 മണിക്കൂറോളം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ട് ടൈമിൽ ചെറിയ മാറ്റമൊക്കെ വരാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വെച്ചപ്പോൾ നമ്മളുടെ ബ്രൗണി നല്ലതുപോലെ പൊങ്ങി നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓവണിൽ നിന്നും മാറ്റാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വെച്ച് സെർവ് ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എപ്പോഴേലൊക്കെ ഒരു മധുരം കേൾക്കണം എന്ന് തോന്നുമ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.